കൊച്ചി വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ കെയർ ഹോളിഡേസ് എന്ന ട്രാവൽ ഏജൻസി ഇസ്രായേലിലേക്കും യുവാക്കളെ കടത്താൻ ശ്രമിച്ചതിന് തെളിവ്. വിശുദ്ധ നാട് തീർത്ഥാടനത്തിന്റെ മറവിലാണ് മനുഷ്യക്കടത്തിന് നീക്കം നടത്തിയത്. ഒട്ടേറെ പേരിൽ നിന്നും പണവും ബാങ്ക് ഗ്യാരണ്ടിയും വാങ്ങിയതായും വെളിപ്പെടുത്തലുണ്ട്. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ജൂലൈയിൽ വിശുദ്ധ നാട് തീർത്ഥാടനം സംഘടിപ്പിച്ചുകൊണ്ട് സ്പെഷ്യൽ കെയർ ഹോളിഡേസ് പുറത്തിറക്കിയ പരസ്യമാണിത്. 85,000 രൂപയുടെ ടൂർ പാക്കേജ്. ഇസ്രായേലിൽ മുങ്ങാൻ ലക്ഷ്യമിട്ട് ഒട്ടേറെ യുവാക്കൾ ഈ ഏജൻസിയെ സമീപിച്ചു. ചിലരിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി വാങ്ങി അതിനുള്ള സൗകര്യമൊരുക്കാമെന്നും വാഗ്ദാനം ചെയ്തു. ഇവരോടെ പോയിട്ട് ചിലപ്പോ ചാടാൻ തന്നെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകുതി ആൾക്കാർ അങ്ങനെ ഉദ്ദേശിച്ച് തന്നെ പൈസ കൊടുക്കുന്നത്. ലാസ്റ്റ് ഒരു 3 വർഷമുള്ളപ്പോ അവർ പറയുന്നത് ഞങ്ങൾ ആണെ പോയി ചാടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏജൻസിക്ക് വലിയ പ്രശ്നമൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾ 5 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി തരണം. അപ്പൊ 5 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ഒരു 15 ദിവസത്തേക്കാണ് കൊടുക്കുന്നത്. ആ 15 ദിവസത്തേക്ക് നമ്മൾ അവരോട് പോയി നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ ആ 15 ദിവസം കഴിയുമ്പോൾ ആ പൈസ അവരുടേതായി മാറും. അതാണ് ബാങ്ക് ഗ്യാരണ്ടി. എന്നാൽ പറഞ്ഞ സമയത്ത് ഇസ്രായേൽ യാത്ര നടന്നില്ല. പലരുടെയും പണം നഷ്ടപ്പെട്ടതാണ് പരാതി. ഇസ്രായേലിലേക്ക് ഇപ്പോൾ മനുഷ്യക്കടത്ത് ദുഷ്കരമായതുകൊണ്ടാണ് സ്പെഷ്യൽ കെയർ ഹോളിഡേസ് ഇറ്റലി ലക്ഷ്യമിടുന്നത്. അതിന് സിസ്റ്റർ മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് മറയാക്കി. മുൻപ് അൽഫോൻസാമയെയും ചാവറച്ചനെയും വിശുദ്ധരായി പ്രഖ്യാപിച്ച ചടങ്ങിൽ പങ്കെടുത്ത ഒട്ടേറെ യുവാക്കൾ ഇറ്റലിയിൽ മുങ്ങിയിരുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ടോട്ടലി റൂൾസും റെഗുലേഷൻസിനും എതിരാണ്. പിന്നെ അങ്ങനെ പോകുന്നവരെല്ലാരും വഞ്ചിക്കപ്പെടുക തന്നെ ചെയ്യും. കേരളത്തിൽ നിന്ന് മുൻപും തീർത്ഥാടനങ്ങളുടെ മറവിൽ ചില ഏജൻസികൾ ആളുകളെ കടത്തിയിട്ടുണ്ടെന്ന് ഈ രംഗത്തെ പ്രമുഖർ തന്നെ പറയുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ടോം കുര്യാക്കോസ്, 24 കൊച്ചി.